ഹലോ ഫ്രണ്ട്സ്, വാട്സാപ്പ്. മൈ നെയിം ഇസ് സജീർ. വെൽക്കം ബാക്ക് ടു പ്രിയോ ടോപ്പിക്. ടുഡേ നമ്മൾ പറയാൻ പോകുന്നത് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് അഡോബ് എക്സ്ഡി യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ, അത് ഡിസൈനേഴ്സ് പൊതുവെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അഡോബ് എക്സ്ഡിനെ പറ്റി പറഞ്ഞു. അഡോബ് എക്സ്ഡി യൂസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു ടിപ്സാണ്. ടിപ്സ് എന്നല്ല, ഒരു അമേസിംഗ് ഫീച്ചറാണ് അഡോബ് എക്സ്ഡിന്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ, നമ്മൾ ഡിസൈൻ ചെയ്ത് മൊബൈൽ ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അത് ഡിവൈസിൽ അതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റുന്നത്. അപ്പോഴാണ് നമ്മളെ ഫോൺ സൈസും സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതായിരുന്നു അല്ലെങ്കിൽ 16px വേണമായിരുന്നു, അതായത് 20px ആയിരുന്നു ഐഫോണിൽ വേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും പൊതുവെ ഡിസൈനേഴ്സിന്. അപ്പം ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ തന്നെ അഡോബ് എക്സ്ഡിയിൽ നമുക്ക് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്താക്കാം, പ്രിവ്യൂ കാണാൻ പറ്റും. അതായത് നമ്മുടെ ചേഞ്ചസും നമ്മളെ ഫോൺ സൈസൊക്കെ ആഡ് ചെയ്യുന്ന ടൈമിൽ സ്പേസ്, അതായത് സ്പേസിങ്ങും ഫോൺ സൈസൊക്കെ ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ എന്നൊക്കെയുള്ള ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് എന്താക്കാം, അപ്പം തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അതായത് ഡിവൈസ് നമുക്ക് ലൈവായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്രിവ്യൂ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ വീഡിയോയിൽ കിടക്കാം. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് എക്സ്ഡി ഓപ്പൺ ചെയ്യാം. അപ്പോൾ എക്സ്ഡി നോർമൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു, ഞാൻ ഓൾറെഡി ആദ്യം ചെയ്ത് വെച്ചൊരു പ്രോട്ടോടൈപ്പ് ഉണ്ട്. ഓൾറെഡി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ യു ഐ ഉണ്ട്, അത് ഞാൻ ഓപ്പൺ ചെയ്തു. അതിനുശേഷം റൈറ്റ് കോർണറായിട്ട് നമുക്കൊരു ഡിവൈസിൻ്റെ ഒരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് കാണുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഈ ഡാറ്റ കേബിൾ വെച്ചിട്ട് നമ്മൾ എന്താക്കണം, ഡിവൈസ് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അഡോബ് എക്സ്ഡിയിലെ ആപ്ലിക്കേഷൻ നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം. സോ നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോവുക, അഡോബ് എക്സ്ഡിയിൽ ടൈപ്പ് ചെയ്യാം. അപ്പം തന്നെ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്, എക്സ്ഡിയുടെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ജസ്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. iOSനും ആൻഡ്രോയിഡിനും നമുക്ക് ആപ്ലിക്കേഷൻ ലഭിക്കും. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി അഡോബ് എക്സ്ഡിയിൽ, അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡാറ്റ കേബിൾ, അതായത് USB കേബിൾ വെച്ചിട്ട് നമ്മൾ ഡിവൈസിനെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ നമ്മളെ മൊബൈൽ ആപ്ലിക്കേഷൻ, അതായത് എക്സ്ഡിയുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഓപ്പൺ ചെയ്തത് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളെ സ്ക്രീൻ കണക്ട് ആവും. ഇതാണ് നമ്മളെ അമേസിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് അഡോബ് എക്സ്ഡിൻ്റെ. എല്ലാവരും മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ഫീച്ചർ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, നമ്മളെ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ ഡെലിവർ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് നോർമലി നമ്മളെ ഡിസൈനേഴ്സിന് നമുക്കറിയാം, ഈ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇമാജിനേഷൻ ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക, ആപ്പ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിവൈസിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന ടൈപ്പിൽ തന്നെ നമ്മളെ മാക്സിമം ക്വാളിറ്റിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കൂടാതെ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക, എന്നാൽ ഞാൻ പുതിയ വീഡിയോ ആഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു.